ഒരു കാലത്ത് പ്രേക്ഷകരെ കൊടുകുടാ വിറപ്പിച്ച ഒരു വില്ലൻ ഇന്ന് സ്വന്തം ജീവന് വേണ്ടി ലോകത്തിന് മുൻപിൽ തൊഴുന്ന അവസ്ഥയിലേക്ക് മാറി. ഹിറ്റ് സംവിധായകരായ സിദ്ദിഖ് ലാലിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി പ്രേക്ഷകർ ഇപ്പോഴും വിലയിരുത്തുന്ന ചിത്രമാണ് വിയറ്റ്നാം കോളനി. ലാലേട്ടനും ഇന്നസെൻറ്റും തകർത്തഭിനയിച്ച ചിത്രമായിരുന്നു വിയറ്റ്നാം കോളനി. എന്നാൽ ഇതിൽ ലാലേട്ടനേക്കാൾ ഉപരി ഈ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമുണ്ട്. സാധാരണ ലാലേട്ടൻ്റെ ചിത്രങ്ങളിൽ ലാലേട്ടൻ മാത്രമായിരിക്കും സംസാര വിഷയം. എന്നാൽ ഈ ചിത്രത്തിൽ ലാലേട്ടനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ സംസാരിച്ചത് ഈ ചിത്രത്തിലെ വില്ലനെ പറ്റിയാണ്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു കഥാപാത്രമാണ് റൗത്തർ. വിജയ് രംഗരാജു എന്ന കന്നഡ നടനാണ് ഈ കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ റൗത്തർ എപ്പോഴും സംസാര വിഷയമായ കഥാപാത്രങ്ങളിലൊന്നാണ്. എന്നാൽ പിന്നീട് ഈ നടൻ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അത്രമാത്രം സംസാര വിഷയമായിരുന്നു ഒരു നടൻ പിന്നീട് മലയാള ചിത്രങ്ങളിൽ കാണാതിരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായിരുന്നു. കുറച്ചു നാൾക്ക് മുൻപ് താരം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിദയനീയമായ അവസ്ഥയിലായിരുന്നു താരം ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ജീവന് വേണ്ടി കേണപേക്ഷിച്ചു കൊണ്ടായിരുന്നു താരം ഈ വീഡിയോയിലെത്തിയത്. തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്നും തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു താരം എത്തിയത്. കന്നഡ സ്വദേശികളോടായിരുന്നു താരം ഈ അഭ്യർത്ഥന നടത്തിയത്. ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. ഈ അബദ്ധം എന്താണെന്ന് ഭൂരിഭാഗം മലയാളികൾക്കും അറിയില്ല. കന്നഡ സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു ഡോക്ടർ വിഷ്ണുവർദ്ധൻ. ഇദ്ദേഹത്തിനെതിരെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ വിജയ് രംഗരാജു തമാശയ്ക്ക് എന്തോ എതിർത്ത് പറഞ്ഞിരുന്നു. എതിർത്ത് പറഞ്ഞത് ഒരു കാരണവശാലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, വെറും തമാശ രൂപീകരിക്കുന്ന മാത്രമായിരുന്നു അദ്ദേഹം അതിൽ കൂടി ഉദ്ദേശിച്ചത്. എന്നാൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ തനിക്ക് തിരിച്ചു പണി കിട്ടിയിരിക്കുകയാണ്. കന്നഡ സിനിമയിലെ പ്രേമികൾക്ക് അവരുടെ സൂപ്പർ സ്റ്റാർ ദൈവങ്ങളെപ്പോലെയാണ്. അവരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ആരും നോവിക്കുന്നത് പ്രേക്ഷകർക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രതികരണത്തിനെതിരെ പ്രേക്ഷകർ രംഗത്ത് വന്നിരിക്കുകയാണ്. ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന അവസ്ഥയിൽ വിജയ രംഗരാജു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റ് നീളുന്ന വീഡിയോയിൽ കരഞ്ഞുകൊണ്ട് മാത്രമാണ് വിജയ രംഗരാജ് എത്തിയത്. കൊച്ചുകുട്ടികളെപ്പോലെ കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവനെ വെറുതെ വിടണമെന്ന് താൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്നും താരം കരഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു. കാണുന്ന ഏതൊരു പ്രേക്ഷകൻ്റെയും ഉള്ളു നനയിക്കുന്ന സംഭവമായിരുന്നു ഇത്. വിഷ്ണുവർദ്ധൻ ആരാധകരോട് കാറ് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു എന്ന് താരം പറയുന്നു. ഇത് മലയാളി പ്രേക്ഷകർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. മലയാളികളെ അത്രമേൽ വിറപ്പിച്ച വില്ലൻ ഇതാ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ പ്രേക്ഷകർ പോലും കരഞ്ഞുപോയി. വീഡിയോ കണ്ടപ്പോൾ ഇത് നമ്മുടെ പഴയ റാവുത്തർ അല്ലേ എന്നായിരുന്നു മലയാളികൾ ആദ്യം ചോദിച്ചത്. മലയാളികളെ വിറപ്പിച്ച റാവുത്തർ എന്ന കഥാപാത്രം ജീവിതത്തിൽ ഒരു പാവമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇങ്ങനൊരു വില്ലൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ പാവമായി പെരുമാറ്റം മലയാളികൾ അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.